നമസ്കാരം. ഭാരത കേസരി ടിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് കണ്ണിൽ ചോരയില്ലാത്ത പ്രവൃത്തിയാണ് മിസ്റ്റർ പിണറായി വിജയൻ താങ്കൾ ഈ ചെയ്യുന്നത്. ധൂർത്ത് എന്ന പദത്തിന് പകരം പറയാവുന്ന പേരാണ് പിണറായി വിജയൻ്റേത്. 5 വർഷമായി താങ്കൾ താമസിക്കുന്ന ബംഗ്ലാവ് ഈ 5 വർഷത്തിനകം എത്രയോ തവണ കോടികൾ ചെലവാക്കി ആഡംബരവും മോടിയും ഉറപ്പുവരുത്തിയ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ് ക്ലിഫ് ഹൗസ്. താങ്കൾക്ക് മുഖ്യമന്ത്രി എന്ന നിലയിൽ അവിടെ നിന്നും എങ്ങോട്ടും താമസം മാറിപ്പോകാതെ 5 വർഷം വീണ്ടും അവിടെ തന്നെ താമസിക്കാം. ഇന്നലെ വരെ സുഖസൗകര്യമായി താമസിച്ചിരുന്ന വീട്ടിൽ 1 കോടി രൂപയോളം മുടക്കി ഇന്ന് എന്തിനു വീണ്ടും മോടി കൂട്ടണം? പൊതുഖജനാവിലെ കാശ് ഇങ്ങനെ ദൂർത്തടിക്കാമോ? ഡ്രൈവർമാർക്കും പോലീസുകാർക്കും വിശ്രമ സൗകര്യം വർദ്ധിപ്പിക്കാൻ കൂടിയാണത്രേ ഈ മോടി കൂട്ടൽ. എന്തിൻ്റെ പേരിലായാലും ജനങ്ങൾ വളരെയധികം കഷ്ടപ്പെടുന്ന ഈ ദുരന്തകാലത്ത് ഇങ്ങനെ പൊതുജനത്തിൻ്റെ പണം ദുർവിനിയോഗം ചെയ്യാൻ പാടില്ലായിരുന്നു. 98 ലക്ഷം രൂപ എന്നത് താങ്കളെപ്പോലുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇപ്പോൾ ചെറിയ തുകയായിരിക്കും. എന്നാൽ ഇന്നാട്ടിലെ കോടാനുകോടി പട്ടിണി പാവങ്ങൾക്ക് അങ്ങനെയല്ല. അവർക്കവരുടെ അധ്വാനത്തിൻ്റെ വിയർപ്പിൻ്റെ ഉപ്പുരസമുള്ള പണമാണ് നികുതിയായും പിഴയായുമൊക്കെ പൊതുഖജനാവിൽ സ്വരുക്കൂട്ടുന്നത്. ഇനിയിപ്പോൾ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണെങ്കിലും ആടിനെ വിറ്റ് പണം നൽകിയവർക്കും കുടുക്ക പൊളിച്ച് പണം നൽകുന്ന കുഞ്ഞുങ്ങൾക്കും വേദനിക്കും. അവർ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയത് ദുരിതമനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് ഒരു കൈത്താങ്ങായിട്ടാണ്. പിണറായി വിജയൻ അവരോട് കാണിച്ച വഞ്ചനയാണ് ഈ ധൂർത്ത്. ക്ലിഫ് ഹൗസ് മോടി പിടിപ്പിക്കാൻ ടെൻഡറില്ലാതെ 1 കോടിയോളം രൂപ അനുവദിച്ചത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രിയപ്പെട്ട ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ്. ഒരു മനസാക്ഷിക്കുത്തുമില്ലാതെ കഴിഞ്ഞ കാലത്തും ഖജനാവ് കൊള്ള ഇതേപോലെ തുടർന്ന പിണറായി വിജയനും സംഘവും യാതൊരു മടിയുമില്ലാതെ ജനങ്ങളുടെ പണം ദുർവിനിയോഗം ചെയ്യുന്നത് ഈ മന്ത്രിസഭാ കാലയളവിലും തുടരുമെന്ന സൂചനയാണ് ഇതുകൊണ്ട് നൽകുന്നത്. കഴിഞ്ഞ മന്ത്രിസഭാ കാലയളവിൽ സർക്കാർ ധൂർത്തിൻ്റെ കഥകൾ നാം എത്രയോ കേട്ടു. പൊതുഖജനാവിൽ നിന്നും ഇഷ്ടക്കാർക്ക് 2 ലക്ഷക്കണക്കിന് രൂപ ഫണ്ട് അനുവദിച്ചും അനധികൃത നിയമനങ്ങൾ നടത്തിയും ഖജനാവിലെ പണം ദുർവ്യയോഗം ചെയ്യുന്നതിന് നാം കേരളീയർ സാക്ഷിയായിരുന്നു. വീണ്ടും ഖജനാവ് കൊള്ളയടിക്കാനാണ് 5 വർഷത്തേക്ക് കൂടി ജനങ്ങൾ അധികാരത്തിലേറ്റിരുന്ന മിഥ്യാധാരണയുമായി പൊതുഖജനാവിൻ്റെ ദുരുപയോഗം തുടരാനാണ് ഭാവമെങ്കിൽ ജനം അത് വെച്ചുപൊറുപ്പിക്കില്ല. മഹാമാരിയിൽ വലയുന്ന പാവപ്പെട്ടവരുടെ ദുരിതങ്ങൾ ശമനമില്ലാതെ തുടരുമ്പോൾ അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായി പാവപ്പെട്ടവൻ മുണ്ടുമുറുക്കിയെടുത്ത് കഴിയുമ്പോൾ ഈ ആഡംബരവും ധൂർത്തും കേരളത്തിലെ പാവപ്പെട്ടവന് നേരെയുള്ള വെല്ലുവിളിയാണെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം.